അതിന് വേറൊരു കാര്യം, നമുക്ക് ഇപ്പൊ ഈ ക്യൂബ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കിട്ടി, അപ്പൊ നമുക്ക് ഡിലീറ്റ് ആക്കി, നമുക്ക് എക്സ് അമർത്തി ഡിലീറ്റ് ആക്കി. ഷോർട്ട് ഫോം ഒക്കെ ഇടയിൽ ഇടയിൽ പറയുന്നത് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ എക്സ് അമർത്തി ഡിലീറ്റ് ആക്കാം. ഓക്കെ, എക്സ് ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സെന്ററിലുള്ള ക്യൂബ് നമുക്ക് ഊരി വേണം. അപ്പൊ അതിനൊക്കെയാണ് ഇങ്ങനെ മോഡലിംഗ് മോഡലിംഗ് ചെയ്യേണ്ട ഒരു സമയം. നമ്മൾ ഓരോന്ന് നമുക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പൊ ഷിഫ്റ്റ് ആഡ്, ഷിഫ്റ്റ് എ ആണ്, സോറി, ആഡ് ആണ് അതിന്റെ ഫുൾ ഫോം. ഷിഫ്റ്റ് അടിച്ച് എ നമുക്ക് ആഡിന്റെ ഓപ്ഷൻ വരും. എന്നിട്ട് പ്ലെയിൻ ഉണ്ട് ക്യൂബ്, നമുക്ക് ഓരോ ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ക്യൂബ്, ക്യൂബ് ആണ് നോക്കണ്ട, ഡിഫോൾട്ട് ആയിട്ട് കിട്ടും. ഇതിൽ നമുക്ക് എസ് അമർത്തി വേണം സ്കെയിൽ ചെയ്യുന്നത്. സ്കെയിൽ ചെയ്യാം. ഇനി ഇതിപ്പോ സെന്ററിലാണ്, വേൾഡ് ഒറിജിനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഈ സെലക്ഷൻ ടൂളിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഓപ്ഷനാണ് കർസറും. പിന്നെ മൂവ് ഒക്കെ നമ്മൾ നോക്കിയതാണ്, മൂവ് റൊട്ടേറ്റ് ചെയ്തൊക്കെ നമുക്ക് സ്കെയിൽ സ്കെയിൽ ഉണ്ട്. സ്കെയിലാണ് ഇപ്പൊ എസ്, അത് നമുക്ക് ഇവിടെയും കിട്ടും സ്കെയിൽ ഓപ്ഷൻ. അപ്പൊ സ്കെയിൽ നമുക്ക് നോക്കി, ഇനി ഈ കർസറും നമുക്ക് മൂവ് ആക്കാം. അപ്പൊ ഈ കർസറിന്റെ ഈ ഓപ്ഷൻ, ഈ കോർണർ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കർസറ് നമുക്ക് അമർത്താം. നമുക്ക് എവിടെ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് എടുത്താലും ആ കർസറും അവിടെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഈ ഈ ഒരു പ്ലെയിനിലാണ്, അപ്പൊ നമുക്ക് കറക്റ്റ് ലെവലൊന്നുമില്ല. നമുക്ക് വേണമെങ്കിലും ഒരു ഇതിന് പ്ലെയിൻ നമുക്ക് ക്ലിക്ക് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ ഷിഫ്റ്റ് എ അമർത്താം, ആഡ്. എന്നിട്ട് നമുക്ക് വേറെ ട്യൂബ് അമർത്തി നമുക്ക് ഇനി സർക്കിള് സർക്കിള് അല്ലെങ്കിൽ സ്ഫിയർ അമർത്താം. കേട്ടോ, സ്ഫിയർ, ഒരു സർക്കിൾ വന്നിട്ടുണ്ട്, ഒരു സ്ഫിയർ വന്നിട്ടുണ്ട്. ആ ഇനി നമ്മൾ ഇതിൽ ഈ കർസർവ് എന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എവിടെ നമ്മൾ ക്ലിക്ക് കൊടുത്താലും അവർ ക്ലിക്ക് ചെയ്താലേ അവിടെ ഉണ്ടാവുള്ളൂ. ഷിഫ്റ്റ് എ അമർത്താം, സർക്കിൾ നമ്മൾ 2D സർക്കിൾ വരിക. കൺട്രോൾ സെറ്റ് അമർത്താം, ഷിഫ്റ്റ് എ അമർത്തിയിട്ട് ഒരു ഷിഫ്റ്റ് എ മെഷ് മെഷ് ആണ്, മെഷ് എന്ന ഓപ്ഷനിൽ ക്യൂബ് ഇത് നമുക്ക് കറക്റ്റായിട്ട് മാറ്റാം. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു പ്ലെയിനിലാണ് വന്ന് കിടക്കുന്നത്, അപ്പൊ നമുക്ക് കറക്റ്റ് ഏതെങ്കിലും ഒരു നിശ്ചിത പൊസിഷനിൽ വേണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഡിലീറ്റ് ആക്കാം കേട്ടോ. ഇപ്പൊ കർസർ മാറ്റിയിട്ട് നമുക്ക് സെലക്ഷൻ ടൂളിൽ W ഓക്കെ നോർമൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഇപ്പൊ കർസർ ഓപ്ഷനിൽ പോവാം, കർസർ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ലാസോ ടൂളിന്റെ ഉപയോഗം, എക്സ് വൈ സെഡ് അതിന്റെ. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ നമ്പർ പാഡിൽ ഒന്ന് അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആയിട്ടാണ്, ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഒരു ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, ഈ ലൈനിന്റെ പൊസിഷൻ. ഓക്കെ, ഇനി മൂന്ന് അമർത്തി പറഞ്ഞു പറഞ്ഞാൽ സൈഡ് വ്യൂ കിട്ടും. സൈഡ് വ്യൂവിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ആ ലൈനിൽ തന്നെ വേറെ വ്യൂ ഒരു നിശ്ചിത പൊസിഷനിൽ വേണം. ഓക്കെ, അവിടെ അമർത്തി. സെവൻ അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ ടോപ്പ് വ്യൂ കിട്ടും പറഞ്ഞു. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ഒരു ലൈനിന്റെ ടോപ്പ് വ്യൂ ഇതിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ അവിടെയും ക്ലിക്ക് അമർത്താം. കേട്ടോ, അപ്പോൾ കറക്റ്റ് ഒരു നിശ്ചിത പൊസിഷനിൽ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ വേറെ സെവനിൽ തന്നെ ഈ എക്സിന്റെ ലൈനിലാണ് വേണ്ടത്, അവിടെ അമർത്താം. ഇനി നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ആ കറക്റ്റ് ലെവലിൽ വന്നിട്ട് ഇപ്പോൾ ഫ്ലോറിൽ തന്നെ ആ ലൈനിൽ വന്നിട്ട്. ഇനി നമുക്ക് വൺ അമർത്തിയിട്ട് വൺ വ്യൂ എടുത്തിട്ട് എക്സ് സെഡ് ആക്സിസിൽ നോക്കാം. കറക്റ്റ് നമുക്ക് നിശ്ചിത പൊസിഷൻ. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തി, ഷിഫ്റ്റ് ചെയ്യാൻ അമർത്തി മെഷിൽ ക്യൂബ് സർക്കിൾ സിലിണ്ടറിന്റെ നമുക്കൊരു ഓപ്ഷൻ നമുക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യാം, സ്കെയിൽ അമർത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ റിസർവ്. ഓക്കെ, അപ്പം ഇനി ഒന്നും കൂടി സ്കെയിൽ എടുത്ത് എൻ്റെ മൗസ് പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പൊ സ്കെയിൽ അമർത്താം. ഇനി നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് കിട്ടും, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മെല്ലെ തൽക്കാലം എവിടെ വേണ്ടുവെന്നോ അങ്ങനെ നോക്കാം. അപ്പൊ നമ്മൾ മൗസ് പോയിന്റ് ഇവിടെ ഒറിജിന്റെ അടുത്താണ് പറഞ്ഞാൽ സ്കെയിൽ അമർത്തിയ പെട്ടെന്ന് ഇടാം, പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ കിട്ടില്ല നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് നമ്മൾ ഇതും പിന്നെ പറയാമെന്നാലും നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കർസർ ഒറിജിന്റെ കുറച്ച് അകലെ വെച്ച് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ മെല്ലെ പതുക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ ഈ കർസർ എന്ന ഓപ്ഷൻ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ കർസർ എവിടെ ക്ലിക്ക്, നമ്മൾ മൗസ് പോയിന്റ് എവിടെ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ആയിരിക്കും കർസർ ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ ഇത് നമുക്ക് ഇനി ഒറിജിനിൽ കൊണ്ടുവയ്ക്കണം, ഒറിജിനിൽ കൊണ്ടുവച്ച് കണ്ടാൽ നമുക്ക് ഇനി പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വയ്ക്കാം. അപ്പൊ അതിനുള്ള ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഷിഫ്റ്റ് എസ് അമർത്താം. എസ് അമർത്തിയിട്ട് അതിനൊരു ഓപ്ഷൻ ഉണ്ടാവും, ഷിഫ്റ്റ് എസ് അമർത്തിയിട്ട് നമുക്ക് ഉണ്ടാവും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ച് നമ്മുടെ മൗസ് പോയിന്റ് ഇങ്ങനെ നോക്കുക. അപ്പൊ അതില്
റെസ്പേസ് ടു വേൾഡ് ഒറിജിൻ, വേൾഡ് ഒറിജിൻ ഉണ്ടാവും അവിടെ നമുക്ക് ഷിഫ്റ്റ് സമർത്തിട്ട് വേൾഡ് ഒറിജിൻ അതിപ്പോ അവിടെ ഒറിജിനിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ മാറ്റാം, നമുക്ക് ഷിഫ്റ്റ് എസ് ഗ്രിഡ് ഇങ്ങനെ കർസർ എടുത്ത് നമുക്ക് ആരോടും ക്ലിക്ക് കൊടുത്തിട്ട് ഇനി നമുക്ക് മാറ്റുകയാണെങ്കിൽ ഷിഫ്റ്റ് എസ് അമർത്താം വേൾഡ് അമർത്തി അത് വിട്ടു കഴിഞ്ഞു പോകുന്നത് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് ഇതാണ് ഇതിലെ കുറച്ച് കർസറിനും കുറച്ച് ഷേപ്പ് ടൂളിൻ്റെയും നമുക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആഡ് അമർത്തി കഴിഞ്ഞു പോകുന്ന നമുക്ക് പല സാധനങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് എസ് അടിച്ചിട്ട് നമുക്ക് കർസർവ് നോർമൽ പോയിന്റിൽ വെക്കാം. ഇതിന്റെ സെലക്ഷൻ ടൂളിന്റെ ഷോർട്ട് ഫോം ബി അമർത്തി പറഞ്ഞ ബോക്സ്. ഓക്കെ, സെലക്ഷൻ ടൂളിൽ പോകാം. ബി അമർത്തി പറഞ്ഞ ബോക്സ് സെലക്ഷൻ, സി അമർത്തി കഴിഞ്ഞു പറഞ്ഞ സർക്കിൾ സെലക്ഷൻ, ഡബ്ല്യു അമർത്തി കഴിഞ്ഞ ഡബ്ല്യു അമർത്തിയ സ്വിച്ച് ചെയ്യും. ഓക്കെ, നമുക്ക് പല നോർമലായിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പലതായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.